കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ആശങ്ക അറിയിക്കുമെന്ന് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി അധ്യക്ഷൻ ജസ്റ്റിസ് കെ നാരായണ കുറുപ്പ്. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് കസ്റ്റഡി മർദ്ദനങ്ങൾ ആവർത്തിക്കാൻ കാരണം. പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മർദ്ദനത്തിനിരയായ നസീറിൽ നിന്ന് ജസ്റ്റിസ് കെ നാരായണ കുറുപ്പ് വീണ്ടും മൊഴിയെടുത്തു. മോഷണക്കുറ്റം ആരോപിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പനങ്ങാട് പോലീസ് ഓട്ടോ ഡ്രൈവറായ നസീറിനെ അറസ്റ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ്ഐയും സംഘവും നസീറിനെ ക്രൂരമായി മർദ്ദിച്ചു. വെള്ളിയാഴ്ച രാത്രി തന്നെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നസീറിൽ നിന്ന് അന്നു തന്നെ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി മൊഴിയെടുത്തിരുന്നു. മർദ്ദനത്തിൽ നസീറിന് ഗുരുതര പരിക്കുകളുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ജസ്റ്റിസ് കെ നാരായണ കുറുപ്പ് എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത്. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സസ്പെൻഷനിൽ ഒതുക്കുന്നതാണ് കസ്റ്റഡി മർദ്ദനം ആവർത്തിക്കാൻ കാരണമെന്ന് നാരായണ കുറുപ്പ് പറഞ്ഞു. വെറും സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്ത് മൃഗീയമായിട്ട് മർദ്ദിക്കുകയെന്ന് വെച്ചാൽ അതിന് നൽകിയിട്ടുള്ള ഇപ്പോൾ നൽകിയിട്ടുള്ള വെറും സ്ഥലം മാറ്റം അത് ഒരു സുഖചികിത്സ ഒരിക്കലും ശരിയാവില്ല. അസാധാരണമായ കേസുകളിൽ അസാധാരണമായ നടപടി വേണം. അങ്ങനെ നിയമം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കേസിൽ അങ്ങനെ ചെയ്തിട്ട് ഇവർ നന്നാകണമെന്നുണ്ടെങ്കിൽ. മർദ്ദനത്തിനിരയായെന്ന നസീറിൻ്റെ പരാതിയിൽ പനങ്ങാട് എസ് ഐ പ്രജീഷ് ശശിയെ സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് മാറ്റിയിരുന്നു. മനോരമ ന്യൂസ്, കൊച്ചി.